എന്റെ ജീവിതത്തിൽ ഞാൻ പറയാം, ഞാനൊരു മുസ്ലിം കമ്മ്യൂണിറ്റിയിൽപ്പെട്ട ഒരു ഹൈന്ദവന് വേണ്ടി ഒരു പള്ളിക്കൽ പ്രാർത്ഥിച്ചിട്ടുണ്ടെങ്കിൽ എന്റെ ഓർമ്മയിൽ എന്റെ അറിവിൽ എന്റെ ഇത്രയും ഈ ഒരു കാലഘട്ടത്തിൽ ഞാൻ ജീവിച്ചൊരു കാലഘട്ടത്തിൽ അത് അർജുന് വേണ്ടിയാണ്. ഓരോ മുസ്ലിം ദേവാലയങ്ങളിലും ഓരോ ക്രൈസ്തവ ദേവാലയങ്ങളിലും അതുപോലെ ക്ഷേത്രങ്ങളിലും ഒരുപോലെ ജാതി മതം നോക്കാതെ പ്രാർത്ഥിച്ചിട്ടുണ്ടോ? അത് അർജുന് വേണ്ടിയിട്ടാണ് മക്കളെ, നിങ്ങൾക്കറിയോ. അപ്പൊ അർജുന് കേരളത്തിന്റെ പൊന്നോമന തന്നെയായിരുന്നു, അതാക്കിയത് സോഷ്യൽ മീഡിയയും അതുപോലെ നമ്മുടെ ചാനൽ ഉടമകൾ തന്നെയാണ്. ആ ചാനലുകാര് നമ്മുടെ വയനാട്ടിൽ ഒരു പ്രശ്നം ഉണ്ടായപ്പോൾ, അല്ലെങ്കിൽ വയനാട്ടിൽ പ്രകൃതി ദുരന്തം ഉണ്ടായപ്പോൾ 600 ആൾക്കാർ മരണപ്പെട്ടപ്പോൾ ചാനൽ ഫുൾ അങ്ങോട്ട് ശ്രദ്ധിച്ചപ്പോഴും അവന് വേണ്ടി അവിടുന്ന് വിട്ടുപോവാതെ അവന് വേണ്ടി സ്വന്തം പോക്കറ്റിൽ നിന്ന് പണം ചെലവഴിച്ച് തെരച്ചിൽ നടത്തി അവന് പുറം ലോകത്ത് അവന്റെ ഭൗതിക ശരീരത്തിന്റെ അവശിഷ്ടങ്ങൾ, ബാക്കി വരുന്ന അവശിഷ്ടങ്ങൾ അവന്റെ വീട്ടുകാരിലേക്ക് എത്തിക്കാൻ സാധിച്ചിട്ടുണ്ട് എങ്കിൽ അത് ആ മനുഷ്യന്റെയും അതോടൊപ്പം ആ മനുഷ്യനെ സപ്പോർട്ട് ചെയ്ത ആൾക്കാരുടെയും മിടുക്ക് തന്നെയാണ്. എന്നാൽ നിങ്ങൾക്ക് ഇപ്പൊ ഈ മനാഫിനെ കുറ്റം പറയുന്ന കുറെ നാറികളുണ്ടല്ലോ, യൂട്യൂബിലെ യൂട്യൂബർമാര്, ക്യാഷ് ഉണ്ടാക്കാൻ വേണ്ടി ഏത് കൂട്ടിക്കൊടുപ്പ് നടത്തുന്ന ആൾക്കാരുണ്ടല്ലോ യൂട്യൂബർമാര്. നിങ്ങളോട് ഞാൻ പറയാം, ഒരു 200 ആൾക്കാരെ മേലുണ്ട് വയനാട്. ഇതുപോലെ നിങ്ങൾക്ക് ഗൾസ് ഉണ്ടെങ്കിൽ, നിങ്ങൾക്ക് പൈസ ഉണ്ടെങ്കിൽ പോയി തെരഞ്ഞെടുക്കടാ. അന്തസ് ഉണ്ടെങ്കിൽ അവിടെയുണ്ട് ഇതുപോലെ മനുഷ്യര്, മണ്ണിന്റെ അടിയിലായിട്ടും കയ്യും കാലും അതുപോലെ വിലപിക്കുന്ന ഒരുപാട് കുടുംബങ്ങളുണ്ട്. എന്താ നിങ്ങൾക്ക് അവിടെ പോയി ഇതുപോലെ തെരഞ്ഞെടുക്കാൻ പറ്റാത്തത്? 10-200 ആൾക്കാരുണ്ട് ഏറ്റവും ചുരുങ്ങിയത്. നിങ്ങൾ അത്രയും മനാഫ് അർജുന് വേണ്ടി ഒന്നും ചെയ്തിട്ടില്ല എന്ന് പറയുന്നുണ്ടല്ലോ, എന്നാ നിങ്ങൾ പോയി വയനാട് പോയി ചെയ്യ്. അത് അർജുന് വേണ്ടി ആ മനാഫ് ചെയ്ത ആ ത്യാഗം നിങ്ങൾ എന്താ അറിയോ, അവന് നിങ്ങൾ പൂവിട്ടൊന്നും പൂജിക്കണ്ട, എന്നാൽ കല്ലുമ തുപ്പി എറിയാതിരുന്നാൽ മതി. സങ്കടമുണ്ട്, ഒരു മനുഷ്യനൊരു നന്മ ചെയ്യുമ്പോൾ അതിന് ആവശ്യമില്ലാതെ കുത്തുന്നതിൽ വളരെ സങ്കടമുണ്ട്. സുബീർ വാപ്പ് വേണ്ട വേണ്ട എഴുതിയിരിക്കുന്നു. ഓരോ നാറികള് രാഷ്ട്രീയം നോക്കിയിട്ട് പറയാം. ഇപ്പൊ അർജുന് ആ സമയത്ത് ഒരു പക്ഷെ അർജുന് വേണ്ടി അർജുന്റെ അളിയൻ സംസാരിക്കുന്നത്, മനാഫിന് നല്ല പേരും പ്രശസ്തിയും വന്നു. അർജുന്റെ അളിയൻ ചിന്തിക്കുക, നമ്മളും ഇതിലൊക്കെ ഇറങ്ങിയിരുന്നല്ലോ, നമ്മളെ കുറിച്ച് ഒരു മാധ്യമങ്ങളും ചർച്ച ചെയ്യുന്നില്ലല്ലോ, ആ ഒരു ഇതുണ്ടല്ലോ, ആ ഒരു ഈഗോ അതിന്റെ പിന്നിൽ വന്നതാണ് ഈ വിഷയം. നിങ്ങൾ അത് മനസ്സിലാക്കിയാലും മതി, ആർക്കാരും ഉണ്ടാവും അത് അല്ലേ. ഇപ്പോ പേരും പ്രശസ്തിയൊക്കെ മനാഫ് കൊണ്ടുപോയി, സോഷ്യൽ മീഡിയ തുറന്നു കഴിഞ്ഞാൽ മനാഫിനെ കുറിച്ച് വാഴ്ത്തുകയാണ്. ഇതിപ്പോ എനിക്കൊന്നുമില്ല, എന്റെ പെങ്ങൾക്കൊന്നുമില്ല, ഞങ്ങൾ ആരും ചാനലുകാരൊന്നും മൈൻഡ് ചെയ്യുന്നില്ല, അല്ലെങ്കിൽ അർജുന്റെ അനിയനെ ആരും അറിയുന്നില്ല, അവനെ പറ്റി ആരൊന്നും പറയുന്നില്ല, ഇതാണ് ഇവരുടെ വിഷയം. ഇവർക്ക് പേരും പ്രശസ്തിയും കിട്ടാൻ വേണ്ടിട്ട് ഇവര് നെഗറ്റീവ് അടിച്ചു വിട്ടു. ഇനി ഒന്നും ചെയ്തില്ല മനാഫ്, ഒന്നും ചെയ്തില്ല നോട്ടിക്കോ മനാഫ്. ആ ലോറി അവിടുന്ന് ലോറി ഇങ്ങനെ പൊക്കുന്ന സമയത്ത് അതിലുണ്ട് അർജുന, അതിനകത്തുണ്ട്, അവൻ എടുത്തോളൂ എന്ന് പറഞ്ഞു. ഞാൻ ചോദിക്കട്ടെ അർജുന്റെ അളിയനോടെ, ഞാൻ എനിക്ക് ചോദിക്കാനുള്ളത്, നീ എന്തുകൊണ്ട് ആ സമയത്ത് അവിടെ ഉണ്ടായിരുന്നില്ല? നീ അവിടെ ഉണ്ടായിരുന്നെങ്കിൽ നിന്റെ അളിയന്റെ, അതായത് നമ്മുടെ കേരളത്തിന്റെ അർജുന്റെ ഭൗതിക ശരീരം എടുക്കുന്ന സമയത്ത് നീയോ നിന്റെ പെങ്ങളോ അല്ലെങ്കിൽ നിനക്ക് വേണ്ടപ്പെട്ട അർജുന്റെ അളിയനോ ആ സ്പോട്ടിൽ ഉണ്ടായിരുന്നോ? ഉണ്ടായിരുന്നെങ്കിൽ അവിടെ ചാനലുകാർ എത്തുമായിരുന്നല്ലോ. എവിടെ പോയിരുന്നു? നിങ്ങൾ ഉറങ്ങായിരുന്നു. പക്ഷേ അവിടെയാണ് അളിയനായ നീയും ലോറി ഉടമയായ മനാഫും തമ്മിലുള്ള വ്യത്യാസം. മനസ്സിലാക്കിക്കോ, കുറച്ച് ചിന്തിക്കാൻ ബുദ്ധി ഉണ്ടെങ്കിൽ ആർക്കും ഇത് ചിന്തിക്കാവുന്നതേ ഉള്ളൂ. ആവശ്യമില്ലാതെ ഒരു മനുഷ്യനെ കണക്കില്ലാതെ ദ്രോഹിക്കേ. എന്നിട്ടിപ്പോ അർജുന്റെ അളിയൻ എല്ലാവരും സംഘികളാക്കിയിട്ടുണ്ട്. അതെന്ത് പറഞ്ഞാലും കേരളത്തിൽ ഇതാണ് വിഷയം. ഒന്നില്ലെങ്കിൽ മതത്തിന് കൊണ്ട് മതം പറഞ്ഞിട്ട് വേർതിരിപ്പിക്കും, അല്ലെങ്കിൽ രാഷ്ട്രീയം പറഞ്ഞിട്ട് രണ്ട് ചേരിയിലാക്കും. ഇത് ഈ കേരളത്തിന്റെ ഏറ്റവും വലിയ ശാപമാണ്. അർജുന്റെ അളിയന് മനാഫിനെ പറഞ്ഞോടുകൂടി അർജുന്റെ അളിയന് സംഖ്യയായി. ഇതാണ് കേരളത്തിന്റെ ഏറ്റവും വലിയ ശാപം. ഇപ്പൊ ഞാൻ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാലോ, സുബീർ ബാബു ഭാരതീയ ജനതാ പാർട്ടി ഇഷ്ടപ്പെടുന്ന ഒരാളാണ്. പക്ഷെ ചരിത്രം കണ്ടു കഴിഞ്ഞാൽ ഏത് ബി ജെ പിക്കാരനെയും ഏത് കോൺഗ്രസ്സുകാരനെയും ലീഗുകാരനെയും നല്ലോണം പൊങ്കാലിടുന്ന ആളാണ്. നമ്മുടെ രാഷ്ട്രീയം വേറെ, മനുഷ്യത്വം വേറെ. മനുഷ്യനെ മനുഷ്യനായി കാണാം, അവിടെ രാഷ്ട്രീയം ഇല്ല. അത് കേരളത്തിൽ ഇല്ല എന്നുള്ളത് പല ഘട്ടങ്ങളിൽ നമ്മൾ തെളിയിച്ചതാ അല്ലേ. കേരളത്തില് രാഷ്ട്രീയവും മതവും അത് അതിന്റെ വൈക്ക് പോട്ടെ എന്ന് നമ്മൾ പല ഘട്ടങ്ങളിലും, പ്രളയം വന്നപ്പോഴും കൊറോണ വന്നപ്പോഴും ഒക്കെ നമ്മൾ തെളിയിച്ചതാണ്. എന്നാൽ ചില രാഷ്ട്രീയ എതിരാളികൾ, അല്ലെങ്കിൽ ചില വിമർശന വീഡിയോ മാത്രം ഉണ്ടാക്കുന്ന ചില നാറികൾ പലതും പറയും. അതിൽപ്പെട്ട ഒരു നാറി, ഒരു എന്താണ് ഇവിടെ ഇവിടെ ഫേമസ് ആക്കാൻ ഞാൻ താല്പര്യപ്പെടുന്നില്ല കേട്ടോ. ലസിത പാലക്കൽ ഇതൊന്നുമല്ല, കുറെ ഉണ്ട്.
അവിടെ തന്നെ നിലയുറപ്പിച്ചു. അങ്ങനെ രണ്ടു ദിവസങ്ങളെ കഴിഞ്ഞ സമയത്ത് ആദ്യം പറഞ്ഞു ലോറി മണ്ണിനടിയിൽ തന്നെയാണ് എന്നുള്ളത്, പിന്നെ പറഞ്ഞു വെള്ളത്തിലേക്ക് വീണു എന്ന്.